ഓർമ്മിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് സ്കൂൾ വെക്കേഷൻസ് എ ഹ്യൂജ് റിലീഫ് ഫ്രം മൈ റെസിഡൻഷ്യൽ സ്കൂൾ റൂട്ടീൻ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് എൻ്റെ തറവാട്ടിലേക്കാണ് പോവുക എറ്റ് എറണാകുളം അന്നൊക്കെ പാലക്കാടുള്ള എൻ്റെ ഫ്രണ്ട്സ് അമ്മ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാൻ വലിയ മടിയായിരുന്നു കേൾക്കുമ്പോഴും ഇതേ ഇത് കാട്ടുമുക്കിലാണെന്ന് ചോദിക്കുന്നവരാണ് പലരും ഇപ്പൊ ട്വന്റി ട്വന്റി വന്നതോടെ കിഴക്കമ്പലങ്ങ് ഫേമസ് ആയി നെൽപ്പാടങ്ങളും മാവും ആഞ്ഞിലിയും ഞാവലും കൊക്കോ മരങ്ങളും കശുമാവും ചക്കയും കാപ്പയും പുഴയും കലുങ്കും റബ്ബർ തോട്ടങ്ങളും എന്ന് വേണ്ട നാട്ടിൻ പുറത്തിൻ്റെ എല്ലാ സെറ്റപ്പും ഉള്ള എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസസ് ഓൺ എർത്ത് അവിടെ എന്റെ ആൻറ്റിയുടെ വീട് ഒരു റബ്ബർ തോട്ടത്തിന്റെ നടുവിലാണ് ആ വീടിൻ്റെ ഇറയത്തിരുന്ന് മഴ ആസ്വദിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റി ആയിരുന്നു ആദ്യം പുതുമണ്ണിൻ്റെ ഗന്ധം പിന്നെ കോരിച്ചൊറിയുന്ന മഴയുടെ ശബ്ദം മഴ പെയ്തൊഴിയുമ്പോൾ റബ്ബർ പാലും അന്തരീക്ഷത്തിലെ ഈർപ്പവും ഒക്കെ കൂടിക്കൊഴിഞ്ഞൊരു ഗന്ധം ടു ബി ഓണസ്റ്റ് ഇറ്റ്സ് ക്വൈറ്റ് മിസ്റ്റാൾജിക് ഫോർ മീ മിക്കവാറും നേരത്താണ് മഴ പെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ ഒരു ടീ ടൈം വൈകിട്ടത്തെ ചായ ഒരു ചടങ്ങാണ് Or you cut chakaparam combo. My aunt is an expert in cutting nice ripe varika chaka. I think cutting jackfruit without making a mess is an art. I still don't know how to cut a jackfruit. Even if I do, I do it with a knife and I end up cleaning up the mess rather than eating the jackfruit. Anyway, so why am I sharing this with you? Recently, which is years later, I happened to be in the same house. And as usual, it was drizzling. My aunt decided to cut a jackfruit, and my mother was making some black tea for us. Every time we do that, I'm reminded of this one person whom I hardly know. Uh, but that's how people called him. But that's how people called him. അപ്പോൾ എന്റെ ആൻറ്റി എൻ്റെ അടുത്ത് എപ്പോഴും പറയും പൊട്ടൻ കൊച്ചാക്കോനെ ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫോക്ക് ടൈൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ഒരു കഥയാണ് ആൻഡ് ഐ കുഡ് ഐ കുഡ് ജസ്റ്റ് റിലേറ്റ് മൈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ടു ഇറ്റ് പൊട്ടൻ കൊച്ചാക്കോ ആരാണെന്നോ എന്തായിരുന്നോ എന്നോ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ paksha potanga Chako was a terror for me as a kid and he's etched in my memory like forever a person whom i have never known in my life nobody told his story to me but i like to remember him every time i go to this place so this story is a tribute to him now when i think about him maybe he was mentally disabled i don't even know if his real name was Patan Kochako. Maybe he is Kochako. But then people started calling him Patan Kochako. Maybe because he couldn't hear. I don't know. I want to think that he was a kind soul. Maybe he was innocent. Maybe he liked kids. I don't know. But he was a pillar for us. Because that's what my aunt told us kids so that we don't go near him. ഒരു ഭാണ്ഡക്കെട്ടമായിട്ടാണ് പുള്ളിയുടെ വരവ് ജടപിടിച്ച പിടിച്ച മുടിയും കോന്ത്രം വല്ലും ഉന്തി നിൽക്കുന്ന കണ്ണുകളും കണ്ടാലൊരു പേടിയൊക്കെ തോന്നും മുടന്തയാണ് നടപ്പ് മുഷിഞ്ഞൊരു മുണ്ട് മാത്രമാണ് വേഷം ബട്ട് ദ മോസ്റ്റ് പെർക്യുലർ തിങ് അബൌട്ട് ഹിം വോയ്സ് ദാറ്റ് യു കുഡ് ഹിയർ ഹിം ഔട്ട് ബിഫോർ യു കുഡ് ഇവൻ സീ ഹിം ബിക്കോസ് ഹി യൂസ് ടു ഷൌട്ട് ബിർല അറ്റ് ദോപ്പ് ഓഫ് ഹിസ് വോയ്സ് വയൽ വാക്കിംഗ് ആസ് ഇഫ് ഹി വാസ് കോൺസ്റ്റൻ്റ് ബ്ലർട്ടിങ് ഔട്ട് സം കൈൻഡ് ഓഫ് എ സ്ലോഗൻ അപ്പൊ നമ്മൾ പിള്ളേർ സെറ്റിന്റെ അടുത്തൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി കുഞ്ഞു കുട്ടികളെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് ഈ ഭാണ്ഡക്കെട്ടിലിട്ട് കൊണ്ടുപോകുന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ടൈംസ് ഐ യൂസ് ടു ഹൈഡ് ബിഹൈൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ നിയർ ദ റോഡ് സൈഡ് വെൻ ഐ ഹേർഡ് ദ വോയ്സ് ബെർല അപ്പൊ ആ പ്ലാവിന്റെ കോണിൽ നിന്ന് ഞാൻ എന്നും പൊട്ടം കൊച്ചാക്കോയെ നോക്കും ആ ഭാണ്ഡത്തിനകത്ത് വല്ല പിള്ളേരെയും പിടിച്ചു വെച്ചിട്ടുണ്ടോന്ന് ആരൊക്കെയോ കൊടുക്കുന്ന ചോറും കറിയും കഴിച്ച് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനായിരുന്നിരിക്കണം പൊട്ടം കൊച്ചാക്കോ ആരൊക്കെ മറന്നാലും റോഡ് സൈഡിലെ പ്ലാവ് കാണുമ്പോൾ ഞാൻ ഇന്നും പൊട്ടൻ കൊച്ചാക്കോയെ ഓർക്കും വെറുതെ ഒരു കാരണവില്ലാതെ സോ ദ്സ് ഓൾ ഫ്രം മീ ടുഡേ സൈനിങ് ഓഫ് ഫോർ നാവ് സ്റ്റിറ്റ്യൂട്ട് ഫോർ അനോദർ എക്സൈറ്റിംഗ് ഫോക് ടൈൽ ഫ്രം ഗാഡ്സ് ഓൺ കൺട്രി നെക്സ്റ്റ് വീക്ക്